മലപ്പുറം തിരൂരിൽ ഏറ്റവും പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ തിരൂർ എന്ന് പറയുമ്പോൾ തിരൂരുകാരുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ മാജിക് ഫ്രെയിം സ്കയാം തിയേറ്റർ ആയിരിക്കും. പക്ഷേ അതല്ല, ഞാനിവിടെ പറഞ്ഞത് മൾട്ടിപ്ലക്സ് തിയേറ്ററിനാണ് കേട്ടോ. അപ്പോൾ തിരൂരിൽ ഒരു ലക്ഷൂറിയസ് മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഏതാണെന്നറിയോ? അപ്പോൾ ആ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ, ഇതുവരെ നമ്മുടെ ചാനലിൽ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ചാനലിൽ ആ ബ്രാൻഡിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ബ്രാൻഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളോടെ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ഏതാണ് തിരൂരിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്ന് ചോദിക്കുവാണെങ്കിൽ, യെസ്, ഓറ സിനിമാസ് ആണ് ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആരാണ് ഈ ഓറ സിനിമാസ്? ഇവർക്ക് കേരളത്തിൽ വേറെ ഏതെങ്കിലും തിയേറ്ററുകൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഈ ഓറ സിനിമാസ് എന്ന് പറയുമ്പോഴേ, ഓറ സിൻഡിക്കേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓണർഷിപ്പിൽ വരുന്ന ഒരു മൾട്ടിപ്ലക്സ് ചെയിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ മൾട്ടിപ്ലക്സ് ചെയിൻ എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർക്ക് തിയേറ്റേഴ്സ് ഉണ്ടോ? യെസ്, ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളവും അതുപോലെ തന്നെ കർണാടകയിലെയും ടയർ 2 ടയർ 3 സിറ്റികളിൽ മൾട്ടിപ്ലക്സുകൾ തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു മൾട്ടിപ്ലക്സ് ബ്രാൻഡാണ് ഈ ഓറ സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഡിസംബറിലാണ് ഇവർ ലോഞ്ച് ചെയ്തത്, ഈ ഓറ സിനിമാസ് ലോഞ്ച് ചെയ്തത്. ഇവരുടെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് ഓപ്പൺ ചെയ്തത് നമ്മുടെ ബാംഗ്ലൂരിലാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇവർക്ക് എവിടെയെങ്കിലും തിയേറ്റേഴ്സ് ഉണ്ടോ? യെസ്, ഉണ്ട് കേട്ടോ. അതും ഒരു ജില്ലയിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇവരുടെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ വരുന്നത്. എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ 2017 ഡിസംബറിലാണ് ഈ ഒരു ഓറ സിനിമാസ് ലോഞ്ച് ചെയ്തത്. 2019 ജാനുവരി ആയപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൂർ മട്ടന്നൂറിലെ ലിങ്ക്സ് മാളിലാണ് ഇവർ ആദ്യമായിട്ട് കേരളത്തിലൊരു തിയേറ്റർ ഓപ്പൺ ചെയ്തത് കേട്ടോ. അവരുടെ ഫസ്റ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിയേറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഇവർ കാർണിവൽ സിനിമാസുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2019 നവംബർ ആയപ്പോഴാണ് അടുത്ത കണ്ണൂരിലെ തന്നെ അടുത്ത സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ലിങ്ക്സ് മാളിൽ നിന്ന് ഒരു 21 കിലോമീറ്റർ മാറിയിട്ട് ക്രിസ്റ്റൽ മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ട്. അതായത് പേരാവൂറാണ് ലൊക്കേഷൻ വരുന്നത്. പേരാവൂർ ക്രിസ്റ്റൽ മാളിലാണ് രണ്ട് സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇവർ 2019 നവംബറിൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നിലവിൽ ഓറ സിനിമാസിൻ്റെ അണ്ടറിൽ കേരളത്തിൽ വരുന്ന തിയേറ്ററുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് രണ്ടുമാണ്. അത് രണ്ടും കണ്ണൂർ ജില്ലയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ണൂർ ജില്ലയിൽ നിന്നും അവർ മലപ്പുറം ജില്ലയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. മലപ്പുറം തിരൂരിൽ താരിഫ് മാളിലാണ് 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ റെഡിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തിരൂരുകാരുടെ ഒരു വലിയ കാലത്തെ ഒരു പ്രശ്നമായിരുന്നു ഒരു നല്ല തിയേറ്റർ ഇല്ല ഇല്ല എന്നുള്ളത്. അപ്പം ഉടനെ തന്നെ നമ്മുടെ മാജിക് ഫ്രെയിം സ്കയാം തിയേറ്റർ ഓപ്പൺ ചെയ്യും. അതിന് തൊട്ട് പുറകെ തന്നെ നമ്മുടെ താരിഫ് മാളിൽ ഈ ഒരു ലക്ഷൂറീസ് 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യും കേട്ടോ. അപ്പോഴേ ഇവരുടെ ഒരു പ്രൊമോ ഇമേജ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന സ്പെക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ കാണിച്ചിരിക്കുന്നത് ക്രിസ്റ്റിയുടെ 4K RGB റിയൽ ലേസർ പ്രൊജക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗംഭീര പ്രൊജക്ഷൻ തന്നെ ആ ഒരു തിയേറ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. പിന്നെ സൗണ്ട് ഫോർമാറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 2 സൗണ്ട് ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസും കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ DTS X കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് അതുപോലെ തന്നെ DTS X വരുന്ന ഇപ്പോൾ 3 സ്ക്രീൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എടപ്പള്ളി വനിതാ വനിത പോലെ തന്നെ ഒരു തിയേറ്ററിനകത്ത് തന്നെ 2 സൗണ്ട് ഫോർമാറ്റ് വരുന്ന ഒരു തിയേറ്ററായിട്ട് മിക്കവാറും ഇത് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച തിയേറ്ററായിട്ട് മാറാനുള്ള ചാൻസ് നമ്മുടെ തിരൂർ ഓറ സിനിമാസിന് സാധിക്കും എന്നുള്ളതാണ്. ഇനി അത് വെറും ഒരു പ്രൊമോ ഇമേജ് മാത്രമാണെന്നുണ്ടെങ്കിൽ തീർന്ന അവിടെ കൊണ്ട് തീർന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ ആയിട്ടും അറിയിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ കുറേ കാലത്തെ ആൾക്കാരുടെ ഒരു കമൻസ് ആയിരുന്നു തിരൂരിൽ നല്ല തിയേറ്റർ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.